ഞാൻ നീതു. വെൽക്കം ടു മൈ ചാനൽ യുണീക് ടച്ച് ബൈ നീതു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബേബി ഷാർക്ക് തീമിലുള്ള ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ്. അതോടൊപ്പം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഈ നമ്മൾ ബേബി ഷാർക്ക് അല്ലെങ്കിൽ അണ്ടർ ദ സീ തീമിൽ നമ്മൾ ഒരു ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്തുണ്ട്. ഈ കേക്ക് വാഞ്ചോ ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബേബി ഷാർക്കിൻ്റെ ഗം പേസ്റ്റ് വെച്ചുള്ള ഡെക്കറേഷൻ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബ്ലൂ കളറാണ് ഗം പേസ്റ്റ് എടുത്തേക്കുന്നത്. ബേബി ഷാർക്ക് തീമിൽ ബ്ലൂ, റെഡ്, യെല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ അണ്ടർ ദ സീ എന്നുള്ള ഒരു കൺസെപ്റ്റോടെ ഉള്ളത് കൊണ്ട് ബ്ലൂ തീമിലാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് ബ്ലൂ ബേബി ഷാർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ടോപ്പ് പോർഷൻ വെച്ച് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് ആ വലിപ്പത്തിനുള്ള റൗണ്ട് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തതിന് മുമ്പ് കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇത് റോള് ചെയ്തത് തന്നെ. അതുകൊണ്ട് ഇത് നമ്മൾ അതിലോട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് വേറൊരു പീസിൽ അതിൻ്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ടോപ്പ് പോർഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നീണ്ടിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പാണ്. പക്ഷെ ഇതാ ഇത്രയും നീണ്ടാണ്, എല്ലാ സൈഡും ഒരുപോലെ അല്ലതാ ഇങ്ങനെ വരും. ഇതുപോലെ നമുക്ക് ബോട്ടം പോർഷനും എടുക്കാം. ഇതാ ബോട്ടം പോർഷൻസും എടുത്തു. ഇങ്ങനെയാണ് ബോട്ടം പോർഷൻ വരുന്നത്. അതിൻ്റെ ഡയറക്ഷൻസ് നോക്കണം, കണ്ട രണ്ടും സെയിം സൈഡിലോട്ടല്ല ഇരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ടെയിൽ പോർഷനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വെച്ച് നോക്കണം. ഇത് ഞാൻ ഇപ്പം എഡിബിൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടില്ല, വെച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അടുത്തത് ഇതിൻ്റെ മൗത്ത് പോർഷനാണ്. അതിന് ഞാൻ വൈറ്റാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ഗം പേസ്റ്റ് എടുത്തിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തു. ഏകദേശം സെയിം സൈസിലുള്ള റൗണ്ടാണ് നമ്മൾ ബ്ലൂ കട്ട് ചെയ്ത് അത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വെച്ച് കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഒരു പകുതിയേ ഉള്ളൂ ഇതിൻ്റേത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റമെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ടീത്തിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഹാൻഡ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. കട്ടറൊന്നുമില്ല അതിന്. ആ പല്ലിൻ്റെ പോർഷൻ ഒരു സിക്സ് ആഗിൻ്റെ രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മേളിലത്തെ പോർഷൻ പ്ലെയിൻ ആയിട്ടും കട്ട് ചെയ്തു, താഴെ മാത്രം സിക്സ് ആഗ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ കൈ വെച്ചാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നൈഫിൻ്റെ അറ്റം വെച്ച് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സിക്സ് ആഗ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരും ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി കണ്ണിൻ്റെ പോർഷനാണ്. അപ്പോൾ രണ്ട് റൗണ്ട് വൈറ്റ് എടുത്തു, രണ്ട് ബോൾസ് ബ്ലാക്ക് എടുത്തു, രണ്ട് ചെറിയ വൈറ്റ് കൂടെ എടുത്തു. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കണ്ണെന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എഡിബിൾ ഗ്ലൂ ആണ്. ഇതൊരു ബ്ലൂ കളർ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ബ്രഷ് നേരത്തെ ബ്ലൂ പെയിൻറ്റിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുക കണ്ണ്. ആദ്യം വൈറ്റിലോട്ട് ബ്ലാക്ക് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേളിൽ ചെറിയൊരു ഡോട്ടഡ് ആയിട്ടാണ് അടുത്ത വൈറ്റ് വരുന്നത്. ഇതാണ് കണ്ണിൻ്റെ പോർഷൻ വരുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എഡിബിൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കോൺഫ്ലോർ ഇട്ട് ഡസ്റ്റ് ചെയ്തേക്കുന്നുണ്ട്. അത്രയും ഭാഗത്തെ കളർ നല്ല ബ്രൈറ്റ് ബ്ലൂ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. അവിടെ ഞാൻ ഈ എഡിബിൾ ഗ്ലൂ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ മൗത്തിൻ്റെ പോർഷൻ ഒട്ടിച്ചു കൊടുത്തു. ഇനി കണ്ണിൻ്റെ പോർഷനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോർ വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊന്ന് മങ്ങുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എഡിബിൾ ഗ്ലൂ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നല്ല ബ്രൗൺ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടാറുണ്ട്. കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തേക്കുന്ന ഒരിക്കലും വെള്ളം വെച്ച് നിങ്ങൾ ഡസ്റ്റ് ചെയ്തേക്കുന്ന കളയരുത്. വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അലുത്തു പോവും. കണ്ണ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എഡിബിൾ ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സൈഡ് പോർഷൻസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏറ്റവും നീട്ടത്തിൽ വെട്ടിയിട്ടുള്ള ആ സംഭവം ഏറ്റവും മേളിലാണ് ഞാൻ കൊടുക്കുന്നത്.
ടെയിലിൻ്റെ പോർഷൻ ഇങ്ങനെ വന്നു, മൊത്തത്തിൽ ഇങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എഡിബിൾ ഗ്ലൂ വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അവർ ഗ്ലേസിങ് കിട്ടിയേക്കുന്നത്. അടുത്തത് കൊച്ചിന് 3 വയസ്സാണ്. അപ്പോൾ നമ്മൾ 3 എന്നുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു ഇത് വാഞ്ചോ ഫ്ലേവറിലുള്ള വാനില ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ വാനില കേക്കും ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓരോ കേക്കും ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. ആദ്യം വാനില ഫ്ലേവറാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ കേക്ക് ബോർഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം കേക്ക് സ്ലൈഡ് ചെയ്ത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യാം. ഈ ഷുഗർ സിറപ്പ് 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അലിയിച്ചെടുത്ത് തണുപ്പിച്ച് വെച്ചതാണ്. ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഒരു ലെയർ വിപ്പിംഗ് ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സൈഡും കൂടെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറും കഴിയുമ്പോൾ സൈഡ് സ്ക്രേപ്പ് ചെയ്യണം. അതിനുശേഷം അടുത്തത് ചോക്ലേറ്റ് ലെയറാണ് വെക്കുന്നത്. വാനില ചോക്ലേറ്റ് ഫ്ലേവർ ആൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. മൊത്തം 6 ലെയറാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതും ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുക, പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തത് വാനില ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ മൊത്തം കേക്കും ചെയ്ത് ഇപ്പോൾ നമ്മുടെ ക്രം കോട്ടിംഗ് കഴിഞ്ഞു. അടുത്തത് മെയിനായിട്ട് കോട്ടിംഗ് ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വിപ്പിംഗ് ക്രീമിൽ ചെറുതായിട്ടൊരു ബ്ലൂ ജെൽ കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുക്കണം. ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവൻ ആയിട്ട് കിട്ടും. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്രേപ്പർ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഉള്ളതെല്ലാം സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്, അതായത് ഒംബ്രെ ഇതിലുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഏറ്റവും ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രം കൊടുത്തിട്ട് ബാക്കിയൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്തു. ഇനി ഒരു വേവ് പാറ്റേണിന് വേണ്ടി ഞാനിവിടെ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്പാച്ചുല ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുക. ഒരുപാട് അമർത്തി ഇത് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ ഞാൻ കേക്ക് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാറ്റേണാണ് ഞാൻ ഇത് ചെയ്തെടുത്തേക്കുന്നത്. മേള് വരെ ഇതേപോലെ ചെയ്തു കൊടുക്കാം. ഫുള്ള് സെയിം പാറ്റേൺ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു തോന്നി. അപ്പോൾ ഞാൻ അതിൽ എന്തെന്ന് വെച്ചാലും മേളിലത്തെ പോർഷനിൽ ഒന്നുകൂടെ ഫുള്ള് സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മേളിലത്തെ പോർഷനിൽ ചെറിയ വളവുകളൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് താഴത്തെ പോർഷൻ മാത്രമാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു. നേരത്തെ ചെയ്ത് ഞാൻ സ്ക്രേപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ രണ്ടാമത് ഇതുപോലെ ഡിസൈൻ കൊടുത്തത്. അപ്പോൾ മേളിലൊരു വേവ് പാറ്റേൺ ഒരു ചെറിയ വളച്ചൊക്കെ ചെയ്തു, ബാക്കിയുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്തു. ഇനി അതിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്യാം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബ്ലൂവിലുള്ള ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഡോട്ട് പോലെ, അപ്പോൾ ഒന്ന് മിക്സായിട്ട് വരും. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് കേക്ക് ഫുള്ളായിട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ബീച്ച് തീമിന് യൂസ് ചെയ്ത ടോപ്പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ കുറച്ച് ഫോട്ടോ പ്രിൻ്റ് ഉള്ള ടോപ്പേഴ്സും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ആ ബീച്ച് തീമിനോട് ചേർന്ന് പോകാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ ടോപ്പിലും താഴെ സൈഡിലും വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഡെക്കറേഷനാണ്. ഇത് ബീച്ച് തീം ടോപ്പേഴ്സിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെച്ച് കൊടുക്കാം. ഇത് വിപ്പിംഗ് ക്രീം നല്ലോണം സെറ്റ് ആയതുകൊണ്ട് ഇതിനോട് തന്നെ ചേർന്നിരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് അതിലോട്ട് തന്നെ ഇരുന്നോളും. ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മേളിലുള്ള ടോപ്പർ വെക്കാം. ഇത് ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് സെയിം ഗം ബേസ്ഡിൽ ചെയ്തെടുക്കാം. എനിക്ക് പക്ഷെ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്.
അതുപോലെ മൂന്നെന്നുള്ളതിൻ്റെ ബാക്കിലും ഞാനൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ഇതും പ്രസ് ചെയ്ത് താഴോട്ട് ഇറക്കാം. അടുത്ത ഒരു ബർത്ത്ഡേ ബോർഡാണ് ഞാൻ വെച്ചു കൊടുത്തേക്കുന്നത്. ഗ്യാപ്പുള്ള നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ടോപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വെച്ച് ഉറപ്പിച്ച് വെക്കാം. താഴെയും രണ്ട് ടോപ്പേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോപ്പേഴ്സ് എല്ലാം വെച്ച് തീർന്നു. ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഫോണ്ടൻ്റ് അല്ല, ഇത് ഗം ബേസ്ഡ് അല്ലെങ്കിൽ ഷുഗർ ബേസ്ഡ് ടോപ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഫോണ്ടൻ്റ് അല്ല. ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ ഡെസേർട്ട് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പോപ്സ് ഉണ്ട്, പോപ്സിക്കളുണ്ട്, കപ്പ് കേക്സ് ഉണ്ട്, ജെല്ലി കപ്സ് ഉണ്ട്, കേക്ക് പുഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. ഇതാണ് ഡെസേർട്ട് ടേബിളിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തീം കേക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.